തെരഞ്ഞെടുപ്പ് കാലത്ത് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒരു രാഷ്ട്രീയ സമീപനത്തോടോ അന്ധമായ വിരോധം പാടില്ല എന്ന് പറയാറുണ്ട്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ കാരണങ്ങളെല്ലാം പറയാനുണ്ടായ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ LDFനോട് അല്ലെങ്കിൽ CPMനോട് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയോട് ഉള്ള വിരോധത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നത്. നമ്മൾ സാധാരണയായി വായിക്കുന്ന ദിനപത്രങ്ങൾ പല തരത്തിലുള്ള പത്രങ്ങളുണ്ട്. എല്ലാ പ്രധാന പത്രങ്ങളും മുത്തശ്ശി പത്രങ്ങളും ദേശീയ പത്രങ്ങളും പ്രാദേശിക പത്രങ്ങളും സമുദായ സംഘടനാ പത്രങ്ങളും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ചാനലുകൾ, പലതരത്തിലുള്ള ചാനലുകൾ ഉണ്ട്. എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന പലതരത്തിലുള്ള പരസ്യങ്ങളും പരിപാടികളും ആശയങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറയാനുണ്ടായ കാരണം എന്താണെന്നാൽ, സുപ്രഭാതം കത്തിച്ച അല്ലെങ്കിൽ സുപ്രഭാതം ദിനപത്രം കത്തിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. സമസ്തയുടെ മുഖപത്രമായി വരുന്ന അല്ലെങ്കിൽ വളരെ EK സുന്നികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അവരുടെ മുഖപത്രമായി വരുന്ന സുപ്രഭാതം ദിനപത്രം ലീഗ് പ്രവർത്തകർ തന്നെ കത്തിച്ചത് കടുത്ത പ്രതിഷേധത്തിനും അമർഷത്തിനും കാരണമായിട്ടുണ്ട്. സമസ്തയുടെ മുഖപത്രം കത്തിച്ചതിലൂടെ ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വവും അത്രത്തോടുള്ള വിരോധവും അന്ധമായ വിരോധമാണ് ഇതിന് പിന്നിലെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത്, മുസ്ലിം ലീഗ് പ്രവർത്തകർ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ കോപ്പികളാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത്. LDFന് വോട്ടഭ്യർത്ഥിച്ച് ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു. അത് കണ്ടിട്ടാണ് പ്രകോപിതരായ മുസ്ലിം ലീഗ് പ്രവർത്തകർ സുപ്രഭാതം കത്തിച്ചത്. സാധാരണ പത്രങ്ങളിൽ BJPയുടെയോ NDEയുടെയോ UDFൻ്റെയോ LDFൻ്റെയോ ഇനി അതല്ലാത്ത സംസ്ഥാനങ്ങളാകട്ടെ മറ്റെല്ലാ പാർട്ടികളുടെയും പരസ്യങ്ങൾ പൊതുപെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടെ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ പരസ്യങ്ങൾ താല്പര്യമുള്ളവർ കാണുകയും വായിക്കുകയും ചെയ്യും. അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് മറച്ചു പോവുകയോ ചെയ്യാറാണ് പതിവ്. ഇതാണ് അതിൻ്റെ രീതിയും. ഒരിക്കലും ലീഗിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി സുപ്രഭാതം പത്രത്തെയോ അല്ലെങ്കിൽ സമസ്തയോ അവർ കെട്ടിയിട്ടില്ല. ഈ സംഘടനയെ ലീഗ് ലീഗിൻ്റേത് മാത്രമാക്കി കൊണ്ടു നടക്കാൻ അവരിട്ട് അനുവദിച്ചിട്ടുമില്ല. അതിൻ്റെ നേതാക്കൾ ഇതെല്ലാം പലവട്ടം പറഞ്ഞതാണ്. ഇതിനിടയിലാണ് LDFൻ്റെ പത്രം കത്തിച്ച് LDFൻ്റെ പരസ്യം വന്ന പത്രം കത്തിച്ചുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം കടുത്ത വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുന്നത്. മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞിയിലാണ് സംഭവം നടന്നതെന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CAA വിഷയം മുൻനിർത്തി LDF നൽകിയ പരസ്യമാണ് പത്രം മുൻപേജിൽ നൽകിയത്. ഇടതില്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംഘട പൗരന്മാരാകുമെന്ന പരസ്യവാചകത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം സഹിതമാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത്. ഈ പരസ്യം കണ്ട ഉടനെയാണ് ഇവർ ഈ പത്രം കത്തിച്ചത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് മുസ്ലിം ലീഗുകാരെ പ്രകോപിപ്പിച്ചത്. ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് നനമ്പ്ര കൊടിഞ്ഞി എന്ന് പറയുന്ന പ്രദേശം. ലീഗ് പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം പത്രം കത്തിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പത്രം കത്തിച്ചത് മുസ്ലിം ലീഗ് ആണെന്ന് LDFൻ്റെ സ്ഥാനാർത്ഥി KS ഹംസ എല്ലാ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞു. ഇത് ലീഗ് പ്രവർത്തകർ തന്നെയാണ് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. CAA വിഷയത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇടതുപക്ഷവുമായി EK വിഭാഗം സമസ്ത സഹകരിച്ചിരുന്നു. ഇത് സമസ്തയും ലീഗും തമ്മിൽ അകൽച്ചയുണ്ടാക്കി. ഇതിനിടയിലാണ് ലീഗ് പ്രവർത്തകർ പത്രം കത്തിച്ച് പ്രകോപനമുണ്ടാക്കുന്നത്. സുപ്രഭാതം ഈ കത്തിച്ചതോടുകൂടി കടുത്ത പ്രതിഷേധം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സുപ്രഭാതം പത്രം കത്തിച്ച നടപടി പ്രതിഷേധ അർഹമാണെന്ന് സുപ്രഭാതം മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. പത്രത്തിൻ്റെ താളുകൾ കത്തിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപമാനിച്ചും ചിലർ നടത്തുന്ന നീക്കം അങ്ങേയറ്റം അസാംസ്കാരിക പ്രവർത്തനവും സ്വതന്ത്ര മാധ്യമപ്രവർത്തനം നേരെ ഉയർത്തുന്ന വെല്ലുവിളിയുമാണെന്ന് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ പത്രത്തിൻ്റെ CEO മുസ്തഫ മുണ്ടുപാറ, മാനേജിംഗ് എഡിറ്റർ TP ചെറൂപ്പ എന്നിവർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. സുപ്രഭാതം ദിനപത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ എന്താണ് കാരണം? ഇത്തരം നിലപാടുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് തലത്തിൽ നിന്നും ഏത് പാർട്ടിയുടെയോ ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് തികച്ചും പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അതേസമയം സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി SKSFഉം രംഗത്തെത്തിയിട്ടുണ്ട്. സമസ്തയെ ശക്തിപ്പെടുത്തുന്ന സുപ്രഭാതത്തെ തകർക്കാനുള്ള നീക്കമാണ് പത്രം കത്തിച്ചതിലൂടെ നമുക്ക് കാണാനാകുന്നത്. സുപ്രഭാതത്തെ സാമ്പത്തികമായി തകർക്കുക എന്ന അജണ്ടയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും SKSF പറഞ്ഞു.
എല്ലാ ജനാധിപത്യ പാർട്ടികളുടെയും വാർത്തകളും വിവരങ്ങളും സുപ്രഭാതം എക്കാലവും നൽകിയിട്ടുണ്ട്. ഹീനപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാമൂഹ്യദ്രോഹികളെ കരുതിയിരിക്കണമെന്നും SKSF തിരൂരങ്ങാടി മേഖലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ പറഞ്ഞു. സുപ്രഭാതം ദിനപത്രത്തിൽ ഇടത് പ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഇടത് സംഘടനകളുടെയും വലത് സംഘടനകളുടെയും ലീഗിൻ്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒരു പത്രമെന്ന രീതിയിൽ വരേണ്ട വാർത്തകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ദിനപത്രം എന്ന രീതിയിൽ ഇന്ത്യയിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സുപ്രഭാതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് പത്രങ്ങളും ഇതേ പാത പിന്തുടരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് എന്ന് ചോദിച്ചാൽ ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഇത്തരം പ്രസ്താവനകളിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ചില ചപലവികാരങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അന്ധമായ വിരോധത്തിൻ്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങൾ തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത് വലിയ തോതിലുള്ള സമസ്തയുടെ എതിർപ്പ് ലീഗിനോടും ലീഗിനോടും അതോടൊപ്പം തന്നെ അവർ നയിക്കുന്ന ടീമുകളോടുമുള്ള ആ ടീമിനോട് കൃത്യമായ എതിർപ്പ് അല്ലെങ്കിൽ അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് ശരിക്കും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അത് തിരഞ്ഞെടുപ്പിലെ വോട്ടിനെ തന്നെ സ്വാധീനിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.